ആശുപത്രി കെട്ടിടവും ഉപകരണങ്ങളും കാടുകയറുന്നു. നൂറിനാട് ലെപ്രസി സാനിറ്റോറിയം സ്ഥലത്ത് നിർമ്മിച്ച കെട്ടിടമാണ് കാടുകയറുന്നത്. മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്കായാണ് ഇവിടെ കെട്ടിടം നിർമ്മിച്ചത്. നൂറിനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ ഏക്കറുകളിലായി ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. നമ്മളിൽ എത്ര പേർക്ക് ഇത് അറിയാമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഒരു വർഷത്തിലേറെയായി പണി കഴിഞ്ഞ ഈ ഒരു ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം എന്തുകൊണ്ട് ഇത്രയേറെ വൈകിപ്പിക്കുന്നു? പ്രദേശവാസിയും ഒരു സാമൂഹ്യ സേവകയും എന്ന നിലയ്ക്ക് എനിക്കും എന്റെ പ്രദേശത്തുള്ള ജനങ്ങളുടെയും സംശയമാണിത്. നൂറിനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ കൊട്ടിഘോഷിച്ച മുഖ്യമന്ത്രി തറക്കല്ലിട്ട് കോടികൾ വിനിയോഗിച്ച മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് വേണ്ടി നിർമ്മിച്ച രണ്ട് കെട്ടിടങ്ങളിലൊന്നും അനുബന്ധമായി താമരക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റും 200 കിലോവാട്ട് ജനറേറ്ററുമാണ് നിർജീവമായി കാടുകയറി നശിക്കുന്നത്. നിർമ്മിച്ച രണ്ട് കെട്ടിടങ്ങളിൽ ഒന്ന് കോടികൾ വില മതിക്കുന്ന കെട്ടിടവും അതിനോടനുബന്ധിച്ച് ഓക്സിജൻ പ്ലാന്റുകളും അതേപോലെ തന്നെ ജനറേറ്റർ റൂമുകളും കാടുകയറി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ലക്ഷ്യത്തിന്റെ പേരിലാണ് ഇങ്ങനെ ഇത് നശിപ്പിച്ചു കളയുന്നത് എന്ന് ഒരു പ്രദേശവാസി കൂടിയായ എനിക്ക് സംശയമുണ്ട്. എന്ത് രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ പേരിലാണെങ്കിൽ കൂടിയും ഇത്രയും വിലമതിക്കുന്ന കെട്ടിടങ്ങളും ഇത്രയും വലിയ സൗകര്യങ്ങളും ജനങ്ങളിലേക്ക് എത്താത്തത് എന്തുകൊണ്ടാണ്? ഉദ്ഘാടന ചടങ്ങൾ നടന്നില്ലെങ്കിലും നേഴ്സിംഗ് കോളേജ് പ്രവർത്തിപ്പിക്കുന്നതിനാൽ വൃത്തിയായി കിടക്കുന്നുണ്ട്. ആദ്യം നിർമ്മിച്ച കെട്ടിടമാണ് നിലവിൽ കാടുകയറുന്നത്. രാഷ്ട്രീയ മുതലെടുപ്പുകൾക്ക് കാത്തിരിക്കാതെ നിയുക്ത ആശുപത്രിയുടെ പ്രവർത്തനം സജ്ജമാക്കിയില്ലെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് പരിസരവാസികൾ പറയുന്നത്. ഈ ആശുപത്രി ഇങ്ങനെ നിശ്ചലമായി തുടരുവാനാണ് സർക്കാരിന്റെ തീരുമാനമെങ്കിൽ ഞങ്ങൾ പ്രദേശവാസികൾ തന്നെ മുൻകൈയെടുത്ത് സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്നതാണ്. എത്രയും വേഗം ഈ ആശുപത്രി പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണമെന്നാണ് എന്റെ ആവശ്യം. ന്യൂസ് ബ്യൂറോ ചാരിമൂട്.